അടിമകളോട് പറയുമത്രേ അടിമ അല്ലാഹുവിനെ കടുത്തു പോകും, അല്ലാഹുവിന്റെ അടുത്ത് നിൽക്കും. അല്ലാഹു അവന്റെ മറ മാറ്റി അവനോട് പറയും, ഇന്നാലിന്ന ദോഷം നീ നാട്ടിൽ വെച്ച് ചെയ്തത് ഓർക്കുന്നുണ്ടോ എന്ന്, ഇന്നാലിന്ന ദോഷം നീ നാട്ടിൽ വെച്ച് ചെയ്തത് ഓർക്കുന്നുണ്ടോ എന്ന് അല്ലാഹു അടിമയോട് ചോദിക്കും. ഫയഖൂലു, അടിമ പറയും, നഅം, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്. അടിമ വിചാരിച്ചു ഞാൻ നരകത്തിലേക്ക് പോകുമെന്ന്. കാരണം ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പറഞ്ഞു കൊടുക്കും. ഓരോ ഡേറ്റിനനുസരിച്ച് സമയവും സാഹചര്യവും എല്ലാം പറഞ്ഞു കൊടുക്കും. ഇന്നാലിന്ന സ്ഥലത്ത്, ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന സമയത്ത്, ഇന്നാലിന്ന സാഹചര്യത്തിൽ നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലയോ എന്ന്. ഈ ദുനിയാവിൽ ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നോരോന്നായി കാണുമ്പോൾ ഈ അടിമ പേടിച്ചു പോകും, ഞാൻ നരകത്തിലാകുമെന്ന്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, സതർതുഹാ അലൈക, ഞാൻ നിന്റെ എല്ലാ പാപങ്ങളും ദുനിയാവിൽ മറച്ചു വെച്ചില്ലയോ, നീ ചെയ്ത തെറ്റുകളെ ഞാൻ മറച്ചു വെച്ചില്ലയോ, നീ ചെയ്ത തെറ്റ് ദുനിയാവിൽ ഞാൻ മറ്റൊരാൾ അറിയാതെ രഹസ്യമാക്കി വെച്ചിട്ടില്ലയോ. ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തരികയാണ് എന്ന് അല്ലാഹു പറയുമെന്ന് സുഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. മനുഷ്യന്മാര് രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുന്നത്. ചില ആളുകൾ തെറ്റ് ചെയ്യുന്നത് വളരെ പരസ്യമായിട്ടാണ്, ഗ്യാങ്ങായി ഗ്രൂപ്പുകളായി കണ്ണുകുടിക്കും, ആരും അറിയാതെ രഹസ്യമായി കണ്ണുകുടിക്കുന്നവരുമുണ്ട്. വ്യഭിചാരവും അതുപോലെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ചെയ്യുന്നവരുണ്ട്. പരിശുദ്ധ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ആശയം പരസ്യമായി നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്നാണ്. തിന്മകളെ നിങ്ങൾ ലാഘവത്തോടെ കാണരുത്, തെറ്റിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. പരസ്യമായി തെറ്റു ചെയ്താൽ പരസ്യമായി തന്നെ മാപ്പ് ചോദിക്കണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. അഥവാ നമ്മളൊരു തെറ്റു ചെയ്തു, അത് നാട്ടുകാരെല്ലാവരും അറിഞ്ഞു എങ്കിൽ നാട്ടുകാരെല്ലാവരും അറിയുന്ന രീതിയിൽ തന്നെ തൗബ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതെന്തിനാണ്? ഒരുപക്ഷെ നമ്മൾ അറിയാതെ അനിയന്ത്രിതമായി സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ തെറ്റിലേക്ക് വീണെന്നിരിക്കാം. അത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്ത തെറ്റ് അത് ജനങ്ങൾ നാടുനീളെ അറിയുകയും അവർ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മൾക്ക് കുറ്റബോധം തോന്നി, പിന്നെ നമ്മൾക്ക് കുറ്റബോധം കൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് നമ്മൾ മടങ്ങുകയുണ്ടായി, പശ്ചാത്തപിച്ച് മടങ്ങുകയുണ്ടായി. അല്ലാഹു തആല ഒരുപക്ഷേ നമ്മൾക്ക് മാപ്പ് തന്നിട്ടുമുണ്ടാവാം, ഒരുപക്ഷേ അല്ലാഹു തആല മാപ്പ് തന്നിട്ടുമുണ്ടാവാം. അങ്ങനെ അയാൾ പിന്നെ ആ തെറ്റിലേക്ക് ആവർത്തിച്ചിട്ടില്ല, പിന്നെ നിരന്തരമായി അയാൾ നന്മ ചെയ്ത് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറിയിരിക്കാം. പക്ഷേ നാട്ടുകാര് അയാൾ എത്ര നന്നായാലും വർഷങ്ങൾക്ക് ശേഷവും നാട്ടുകാര് പറയും, അയാൾ ഇന്നാലെന്ന ദിവസം മതിൽ ചാടി കടന്ന ആളാണെന്ന്, അയാൾ ഇന്നാലെന്ന ദിവസം കണ്ണുകുടിച്ച ആളാണെന്ന്, പണ്ട് നാട്ടിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാര് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെല്ലാവരും അറിയുന്ന ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുപോയാൽ നിങ്ങൾ പരസ്യമായി തന്നെ തൗബ ചെയ്യണം. അവരെല്ലാവരും അറിയുന്ന രീതിയിൽ ഞാൻ ആ തെറ്റിൽ നിന്ന് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുകയാണ്, ഇനി ഒരിക്കലും ഞാൻ തെറ്റിലേക്ക് കടന്നു പോകൂല എന്ന്, ഇനി ഒരിക്കലും ആ തെറ്റ് ഞാൻ ചെയ്യൂല, ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുകയാണ്. അതെന്തിന്? നാട്ടുകാര് പിന്നെ ഈ തെറ്റ് ഏറ്റു പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പാടില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇയാള് പള്ളി സെക്രട്ടറി ആവും, എം എൽ എ ആകും,
മന്ത്രിയാകും. അപ്പൊ പഴയ പത്ത് വർഷം മുമ്പുള്ള ഇരുപത് വർഷം മുമ്പുള്ള തെറ്റുകൾ കുത്തിപ്പൊക്കാൻ പാടില്ല. കാരണം നീ അന്ന് ചെയ്ത തെറ്റ് നീ പരസ്യമായി മാപ്പ് പറഞ്ഞ് തൗബ ചെയ്തത് നാട്ടുകാരറിയണം. അങ്ങനെ ചെയ്താൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ അവർ പരസ്യമായിട്ട് മറ്റുള്ള ആളുകളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ പാടില്ല. എന്നാൽ നേരെ മറിച്ച് നീ രഹസ്യമായിട്ട് തൗബ ചെയ്തു, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിഞ്ഞൊരു തെറ്റാണ്, രഹസ്യമായിട്ട് തൗബ ചെയ്തു, വർഷങ്ങളായി നീ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്, അള്ളാഹു നിന്നെ സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹു നിനക്ക് അഫ്വ് തന്നിട്ടുണ്ട്, എന്നിട്ടും നീ ഒന്ന് സൂക്ഷ്മതയോടെ നടക്കുമ്പോൾ ആളുകൾ പറയും അയാളുടെ നടത്തം കണ്ടില്ലേ, അയാൾ ഇന്നാൽ ഇന്ന ആളാണെന്ന് ആളുകൾ പറയും. അതുകൊണ്ട് പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ പരസ്യമായി തന്നെ മാപ്പ് ചോദിച്ചേക്കണം. നാട്ടുകാർ കാണുന്ന രീതിയിൽ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. ഇനി രഹസ്യമായിട്ടാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ, വളരെ രഹസ്യമായി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നീയും നിന്റെ റബ്ബുമായി ബന്ധമുള്ള വിഷയമാണ്. നീയും നിന്റെ റബ്ബുമായി ബന്ധപ്പെട്ട വിഷയമാണത്, അള്ളാഹുമായിട്ടുള്ള വിഷയമായത് കൊണ്ട് തന്നെ നീയും നിന്റെ റബ്ബും തീർത്തേക്കണം. അഥവാ നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയേക്കണം. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാതിരിക്കില്ല. പിന്നെ തെറ്റ് വരുമ്പോൾ വേറൊരു സാധ്യത നമ്മളിൽ ഉണ്ടാവുന്നത് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപക്ഷെ രഹസ്യമായിട്ടായിരിക്കാം ചെയ്യുന്നത്, പക്ഷേ പിന്നെ അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ചെറുപ്പക്കാര് ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കും പോയത്, പിന്നെ അത് ചങ്ങാതിമാരോട് പറഞ്ഞു കൊടുക്കും. സ്കൂളിൽ പോയിട്ട് ഞാൻ ഇന്നാലിന്ന സിനിമ കണ്ടു, നീ കണ്ടോ, നിന്റെ നഷ്ടമാണെന്നൊക്കെ പറയും. കണ്ടില്ലേ, നിന്റെ നഷ്ടമാണ്. വീട്ടിൽ വെച്ച് ടിവിയിൽ വെച്ച് സിനിമ കാണും, എന്നിട്ട് പറയും ഇന്നാലിന്ന സിനിമ നീ കണ്ടോ, കണ്ടോ, ഞാൻ കണ്ടില്ല, അത് കാണണം, അത് ഒന്നൊന്നര സിനിമ എന്നൊക്കെ പറയും. അപ്പൊ ഇത് ഇയാൾ ഒരു തെറ്റ് കണ്ടു. സിനിമ എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട മേഖലയല്ല, സീരിയലും അതുപോലെ തന്നെ. പിന്നെ ഇയാളൊരു തെറ്റ് കണ്ടു, ആ തെറ്റ് പോയി മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാം. ഇയാൾക്കൊരു പ്രണയമുണ്ട്, ഒരു അവിഹിത ബന്ധമുണ്ട്, കാമുകനുണ്ട്, അത് വളരെ രഹസ്യമാക്കി വെച്ചാൽ ഇവനും അള്ളാഹുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ ഒരു സംഭവം ഇയാള് ചങ്ങാതിമാരോടൊക്കെ പറയാണ്, എന്നാലിന്ന ആളുമായിട്ട് ഞാൻ പ്രണയത്തിലാണ്, ഞാൻ അവരുമായി സംസാരിക്കാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്, വീഡിയോ കോൺഫറൻസ് നടത്താറുണ്ട്, ഓഡിയോ കോൺഫറൻസ് നടത്താറുണ്ട്. അതേപോലെ പെണ്ണുപോയി പെണ്ണിന്റെ ചങ്ങാതിമാരോട് പറയും. ഇങ്ങനെ രഹസ്യമായി ചെയ്ത തെറ്റ് കുല്ലു ഉമ്മത്തി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമെന്നാണ് പറഞ്ഞത്, അഫ്വ് നൽകുമെന്നാണ് പറഞ്ഞത്. മുആഫ എന്ന് പറഞ്ഞാൽ അഫ്വാണ്, മായ്ച്ചുകളയലാണ്, മായ്ച്ചുകളയുക. മുആഫ ഇല്ലൽ മുജാഹിദീൻ, തിന്മകളെ പരസ്യമാക്കുന്ന ആളുകൾ ഒഴികെ അവർക്ക് അഫ്വില്ല. തിന്മകളെ പരസ്യമാക്കുന്ന ആളുകൾക്ക് അഫ്വില്ല. മഗ്ഫിറത്ത് കിട്ടിയേക്കാം, അഫ്വ് കിട്ടൂല. ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്ത തെറ്റ് പരസ്യമാക്കുന്ന ആളുകൾക്ക് അഫ്വില്ല, മഗ്ഫിറത്ത് കിട്ടിയേക്കാം. കുല്ലു ഉമ്മത്തി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാവർക്കും ഞാൻ അഫ്വ് നൽകും. അഫ്വ് ചെയ്ത് ലഭിച്ചാനുള്ള നേട്ടം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അഫ്വ് ലഭിക്കും ഇല്ലൽ മുജാഹിദീൻ, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ ഒഴികെ. ആരാണ് ഈ പരസ്യമായി തെറ്റ് ചെയ്യുന്നവർ? രാത്രി ആരാരും അറിയാതെ ഒരു മതിൽ ചാടി കിടക്കുകയുണ്ടായി, ഒന്നുകിൽ മോഷ്ടിക്കാൻ, അല്ലെങ്കിൽ വ്യഭിചാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിത്നയ്ക്ക് വേണ്ടി. രാത്രി അയാളൊരു തെറ്റ് ചെയ്തു, പിന്നെ സുബഹിയായപ്പോൾ അള്ളാഹു ആ തെറ്റിനെ മറച്ചു വെച്ചു. വേറെ ഒരാളും ആ തെറ്ററിഞ്ഞിട്ടില്ല, അയാളും അയാളുടെ റബ്ബും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ സുബഹിയായി പിന്നെ ഉറക്കത്തിൽ നിന്നെണീറ്റ ശേഷം കാണുന്ന അടുത്ത ചങ്ങാതിമാരോടൊക്കെ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇഷ്ടം പോലെ ചെറുപ്പക്കാരുണ്ടങ്ങനെ, എത്രയോ ആളുകൾ അറിയാം.
എത്രയോ ആളുകളറിയാം രാത്രി ഇരുട്ടിന്റെ മറവിൽ പല പ്രവർത്തനങ്ങളും ചെയ്തിട്ട് അത് ചങ്ങാതിമാരോട് ഷെയർ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അത്തരം ആളുകൾക്ക് അല്ലാഹു അഫ്വ നൽകൂല എന്നാണ് പറഞ്ഞത്, അല്ലാഹു മാപ്പ് നൽകൂല എന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ മാപ്പ് ലഭിക്കൂല അത്തരം ആളുകൾക്ക്. അങ്ങനെ മാപ്പ് ലഭിച്ചില്ലെങ്കിലോ, ശ്രദ്ധിക്കണം, മാപ്പ് ലഭിച്ച ഒരാളെ അല്ലാഹു വിളിക്കുന്നുണ്ട്, അഫ്വ് ലഭിച്ച ഒരാളെ അല്ലാഹു വിളിക്കുന്നുണ്ട്, യാ ഫുലാൻ, അല്ലയോ ചെറുപ്പക്കാര, സഹോദര, ഇങ്ങോട്ട് കടന്നുവാ, ഇന്നീ റാദിൻ അൻക ലിമാ ഫഅൽത ഫിദ്ദുനിയാ, നീ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ നിനക്ക് നിന്നെ ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുകയാണ്, നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ അഫ്വ് ചെയ്തു തരികയാണ്, അഫ്വ് ചെയ്തു തരികയാണ്. നേരത്തെ പറഞ്ഞത് ഗഫർതു ലക എന്നാണ്, ഇപ്പോൾ പറയുന്നത് അഫ്വ്തു അൻക എന്നാണ്. ഗഫർതു എന്ന് പറയുന്നവരോട് ഓരോ തെറ്റും എടുത്തു പറയും, അഫ്വ്തു അൻക മാപ്പ് ചെയ്തു അഫ്വ് ചെയ്തു എന്ന് പറയുന്നവരോട് ഒരു തെറ്റിനെ കുറിച്ചും അല്ലാഹു മിണ്ടുകയില്ല. അയാൾ ഒരു പക്ഷേ കണ്ണു കുടിച്ചിട്ടുണ്ടാവാം, വ്യഭിചരിച്ചിട്ടുണ്ടാവാം, മറ്റുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അയാളുടെ ചില പ്രവർത്തനങ്ങൾ കാരണം എല്ലാ തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകി, അഫ്വ് നൽകി. എന്നിട്ട് അല്ലാഹു തആല അയാളോട് പറയുന്നത് ഇദ്ഹബ്, നീ പോയിക്കോ, ഫദ്ഖുൽ ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നീ കയറിക്കൊള്ളൂ എന്ന്. സ്വർഗത്തിലേക്ക് കയറുക മാത്രമല്ല, അവിടെ പോയിട്ട് നിനക്ക് എന്താ വേണ്ടത്, വേണ്ടതെല്ലാം നീ കൊതിച്ചോ എന്ന്. ഇന്ന് നീ എന്ത് കൊതിച്ചാലും എന്ത് ആഗ്രഹിച്ചാലും ഇന്ന് ഞാൻ നിനക്ക് തരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വിചാരണയില്ലാതെ, ചോദ്യമില്ലാതെ, മഹ്ശറയിൽ പ്രയാസമില്ലാതെ അല്ലാഹു ഈ വിഭാഗം ആളുകളെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ് അല്ലാഹ്, അതുകൊണ്ട് നിനക്ക് മാപ്പ് നൽകുന്നവനെ ഇഷ്ടമാണ്, മാപ്പിനെയും നിനക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും നീ അഫ്വ് ചെയ്യ റബ്ബേ, എനിക്കും നീ മാപ്പ് താ എന്നുള്ള ദിക്ർ ഈ അവസാനത്തെ പത്തിൽ വല്ലാതെ അങ്ങട്ട് വർദ്ധിപ്പിക്കണം. അള്ളാഹു നമ്മൾക്ക് അഫ്വ് നൽകട്ടെ, അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകട്ടെ. പരിശുദ്ധ റമദാനിന്റെ അവസാന ദിവസം, പരിശുദ്ധ റമദാനിന്റെ അവസാന രാത്രി, അത് 29 ആയാലും 30 ആയാലും അള്ളാഹു തആല എല്ലാവർക്കും ഒരു മാപ്പ് നൽകാൻ പോകുന്നുണ്ട്, ഒരു പുതുമാപ്പ്, ഒരു പൊതുമാപ്പ് നൽകാൻ പോകുന്നുണ്ട്. ഇദാ കാന ആഖിറു ലൈലതിൻ മിൻ റമളാൻ, റമളാനിലെ അവസാന രാത്രിയായാൽ, ഗഫറല്ലാഹു ലഹും ജമീഅ, ഭൂമിയിലെ എല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ആരാണ് എല്ലാ ആളുകളും? നമ്മളവരിൽ ഉൾപ്പെടുമോ? അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, അഹിയ ലൈലത്തുൽ ഖദർ, നബിയേ അന്നാണോ ലൈലത്തുൽ ഖദർ? അത് ലൈലത്തുൽ ഖദർ ആയതുകൊണ്ടാണോ ആ രാത്രി എല്ലാവരും പുറത്തു കൊടുക്കുന്നത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അല്ല, അത് ലൈലത്തുൽ ഖദർ അല്ല, പിന്നെയോ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച്, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ച്, അല്ലാഹുവിനോടുള്ള താല്പര്യം കൊണ്ട് ഒരു മാസക്കാലം ഇടതടവില്ലാതെ അമൽ ചെയ്യുകയും ആത്മാർത്ഥമായി സ്വീകാര്യമായ രീതിയിൽ നോമ്പെടുക്കുകയും ചെയ്ത് എനിക്ക് വേണ്ടി പ്രയാസപ്പെട്ട എന്റെ അടിമകൾക്കുള്ള സാലറി ആയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. രാവിലെ ജോലി കൂലിപ്പണിക്ക് പോകുന്നവർ വൈകുന്നേരമാകുമ്പോൾ സാലറി വാങ്ങാറില്ലയോ? ഒരു മാസം കഴിഞ്ഞാൽ മെയ് മാസത്തിലെ സാലറി ജൂൺ 1 വാങ്ങാറില്ലയോ? ജൂണിന്റെ സാലറി ജൂലൈ 1 വാങ്ങാറില്ലയോ?
അള്ളാഹു നമ്മൾക്ക് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ.